ഹൈ ഓൺ സി എം എ എക്സാമിന്റെ റിസൾട്ട് വന്നു. സാധാരണഗതിയിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അവലോകനങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് വീഡിയോ മുഴുവൻ എല്ലാവരും കാണണം. നിങ്ങൾ എല്ലാ ആൾക്കാർക്കും, എക്സാം എഴുതിയ എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് പറയുന്ന ആളല്ല, എന്നാലും ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന്റെ റിസൾട്ട് വന്ന് ജയിച്ച ആൾക്കാർക്കൊക്കെ അഭിനന്ദനങ്ങൾ. ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും മാന്യമായിട്ട് ഒരു റിസൾട്ട്, ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. അതിന്റെ കൂടെ തന്നെ എക്സാമിന് മാന്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ മെനക്കെട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു, നമ്മൾക്ക് ഉണ്ടായ ഒരു മാനസിക പിരിമുറുക്കം കൊണ്ട് എക്സാം ക്ലിയർ ആവാൻ പറ്റാതെ, അല്ലെങ്കിൽ എക്സാമിന് 100% എഫേർട്ട് ഇടാൻ പറ്റാതെ കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടാവും. അവര് ഒരു കാരണവശാലും ഈ തോൽവി അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും എക്സാം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരങ്ങളും മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇനിയുള്ള എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാവിധ ആശംസകളും ഞാൻ ഇപ്പോഴേ നേരുന്നു. പിന്നെ 2-3 കാറ്റഗറി ആൾക്കാരുണ്ടാവും, എഴുതിയതിന് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അതേപോലെ ഉദ്ദേശിച്ച പോലെ എഴുതാൻ പറ്റിയിട്ടില്ല, ദെൻ എഴുതിയതിന് മാർക്ക് കുറച്ചു, പിന്നെ തീരെ പ്രിപ്പയർ ചെയ്യാണ്ട് പോയ ആൾക്കാർ, വെറുതെ ഒന്ന് എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയ ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാർക്കും റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരോടും ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ എഫേർട്ട് ഇട്ടിട്ട് ഉദ്ദേശിച്ച പോലെ മാനസിക പിരിമുറുക്കം കൊണ്ട് എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്കാർക്ക് അവർ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എന്തായാലും തൊട്ടടുത്ത് വരുന്ന എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, ഇന്റർമീഡിയറ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പാസ്സായാലും ഇല്ലെങ്കിലും, എക്സാം ക്ലിയർ ആയാലും ഇല്ലെങ്കിലും, ട്രെയിനിങ്ങിന് നോക്കുന്നതിന് നിങ്ങളുടെ റിസൾട്ട് ഒരു ബാധകമല്ല. ഇനി റിസൾട്ട് എന്തായാലും ഇന്റർമീഡിയറ്റ് ക്ലിയർ ആയ ആൾക്കാർ നിർബന്ധമായിട്ടും ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യണമെന്ന് ഞാൻ ഒരു പോസിറ്റീവായിട്ട് പറയുകയാണ്. പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, എൻ്റെ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്, എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. ഇനി ഫൈനലി രജിസ്റ്റർ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനകത്തൊന്ന് കോൺടാക്ട് ചെയ്താൽ ഫൈനലിലെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം. ഓക്കെ, ദെൻ ഇനി എന്ത്? എക്സാമിൻ്റെ റിസൾട്ട് വന്നു, ഇനി എന്ത്? സ്വാഭാവികമായിട്ടും ചോദ്യം വരും. കഴിഞ്ഞ എക്സാം വരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, പല രീതിയിൽ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു, പല പോരായ്മകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി പല്ലിൻ്റെ ഇടയിൽ കുത്തി മണപ്പിക്കാൻ ഞാനില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അൺഒഫീഷ്യലായിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷനിൽ പറയുന്ന ഒരു ഡേറ്റും പ്രോപ്പറായിട്ട് നടക്കാറില്ല എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കൽ കൂടി തെളിയിച്ചു. നാളെ റിസൾട്ട് വരും എന്ന് പറഞ്ഞു, ഇന്ന് തന്നെ റിസൾട്ട് വന്നു, നല്ല കാര്യം. ബട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുള്ള കുറച്ച് നെഗ്ലിജൻസൊക്കെ അവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒന്ന്, അടുത്ത എക്സാം ഓഫ്ലൈൻ ആക്കി എന്നുള്ളതാണ്. ഓഫ്ലൈൻ ആക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ ഓൺലൈൻ എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകളും ഓഫ്ലൈൻ എക്സാമിന് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ മോഡിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാകും. പിന്നെ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പല രീതിയിലുള്ള മോട്ടിവേഷൻസ്, നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാർ പല നല്ല കാര്യങ്ങളും പറയാറുണ്ട്, പക്ഷെ നമ്മൾ ഇതൊക്കെ കേൾക്കാറുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും എന്ത് ചെയ്യാറില്ല, ടൈമിലി പകർത്താറില്ല എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായ ഒരു എന്തായാലും പറയുക ഡിസ്ക്വാളിറ്റിയാണ്. നമ്മൾ എല്ലാ നല്ല കാര്യങ്ങൾ കേൾക്കും, ധാർമ്മികമായിട്ടും നമ്മുടെ മതപരമായിട്ടും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണ്. നല്ല കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ചെവി തുറന്നു വെച്ചിരിക്കും, പക്ഷെ അത് നമ്മുടെ പ്രവൃത്തിയിൽ അതിൻ്റെ 100-ൽ 1 കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊരു റിസൾട്ട് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. എല്ലാ സമയവും നല്ല കാര്യങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മാത്രം എന്തില്ല, ഒരു കാര്യവും നടക്കില്ല. പിന്നെ അടുത്തത് ഓഫ്ലൈൻ എക്സാമാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു 3 മണിക്കൂറിൽ എക്സാം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രിപ്പറേഷൻ നടത്തണം. അത് ഇനി എക്സാമിൻ്റെ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ചിന്തിക്കാതെ ഇനി എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ എക്സാം റിസൾട്ട് നെഗറ്റീവായ ഒരുപാട് ആൾക്കാരുണ്ടാവും, കഴിഞ്ഞ എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രിപ്പറേഷൻ, കുറേ ഉപദേശങ്ങളും മോട്ടിവേഷനൊന്നും കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇനി ആർക്കെങ്കിലും ക്ലാസ്സുകളോ കാര്യങ്ങളോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ആപ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. കുറച്ച് ക്ലാസ്സുകൾ ഞാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു മെൻറ്ററിംഗ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ്സുകൾ, ടാക്സിൻ്റെയും ലോണിൻ്റെയും കോസ്റ്റിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ ഞാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതേ വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ ഇത് പറഞ്ഞത്. പല ആൾക്കാരും ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പം ഇന്നും ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളെ ആരൊക്കെയോ വന്ന് രക്ഷപ്പെടുത്തും എന്നുള്ളൊരു തോന്നൽ നമ്മൾ എന്തായാലും ഒഴിവാക്കണം. നമുക്ക് എക്സാം പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയേ പറ്റൂ. പ്രിപ്പറേഷൻ തുടങ്ങുക,
നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ പറ്റൂ. കാരണം ഇത്രയും കാലം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് അതിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരുന്നു. ഇനി ഒരു ഓഫ്ലൈൻ എക്സാമിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ എക്സാം നമുക്ക് ആദ്യത്തെ എക്സാം ആണ്, ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്നോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നോ ഒന്നും നമുക്കറിയില്ല. പിന്നെ ഓൾറെഡി പഴയ സിലബസിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരൊക്കെ പഴയ സിലബസ് തന്നെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ പുതിയ സിലബസ് ഓൾറെഡി വന്നു. അടുത്ത ഡിസംബർ വരെ നമുക്ക് എന്തുള്ളൂ, ടേം ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മൾ പഠിച്ച സിലബസും പഠിച്ച കാര്യങ്ങളും വെച്ചിട്ട് എക്സാം എഴുതി പാസ്സാവുന്ന തന്നെയാണ് നമുക്ക് ഏറ്റവും ഗുണപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അടുത്ത എക്സാമിന് എന്ത് വില കൊടുത്തും നമ്മളിത് ക്ലിയർ ആക്കുമെന്നും, നമ്മളിത് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ സമയം നമ്മുടെ എഫേർട്ടൊക്കെ തന്നെയാണ് നഷ്ടപ്പെടുക എന്നുള്ളതും, അതിനു വേണ്ടിയിട്ട് നമ്മളിടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അത് അനാവശ്യമാണ് എന്നും തിരിച്ചറിയുകയും നമ്മൾ ചെയ്യേണ്ട പണികൾ ഡേ വണ്ണ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ എക്സാം എടുക്കുമ്പം എന്തെങ്കിലും തരത്തിൽ ഷോർട്ട് നോട്ടും കുറച്ച് എന്താ ടിപ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ എക്സാം പാസ്സാവുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എന്ത് ചെയ്യേണ്ട, വേണ്ട. ഓൺലൈൻ എക്സാമിൽ ഇപ്പം ഇന്നലെയൊക്കെ പറഞ്ഞു കേട്ടത് ഗ്രേസ് മാർക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അത് എക്സാം ക്ലിയർ ആയ ആൾക്കാർ ക്ലിയർ ആയി, ആസ് പെർ റെക്കോർഡ്സ് പ്രകാരം അവർ ക്ലിയർ ആയി. ഇനി ഡിസേർവ്ഡ് അല്ലാത്ത വല്ല ആൾക്കാരും ഇൻ്റർ ഒക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ ഫൈനൽ പാസ്സാവുക എന്നുള്ളത് പിന്നെയും ഒരു ചലഞ്ച് തന്നെയാണ്. അതേപോലെ ഡിസേർവ്ഡ് ആയിട്ടുള്ള വല്ല ആൾക്കാർക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, സം ടെക്നിക്കൽ ഇഷ്യൂസ് ആർ ദേർ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഒരു എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ അതിന് വേണ്ട പ്രിപ്പറേഷൻ ആപ്റ്റായിട്ട് നടത്തുക. ഇനി മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫ്ലൈൻ എക്സാമിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. നമ്മളെ പ്രിപ്പറേഷൻ അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ, നമ്മളെ പ്രിപ്പറേഷൻ നല്ല രീതിയിലായേ പറ്റൂ. കാരണം ഓൺലൈൻ എക്സാമിന് നമുക്ക് പല കാര്യങ്ങളും പറയാം, എക്സാം ഇതായിരുന്നു, സമയത്ത് നടന്നില്ല, ടൈം ടേബിൾ അനുസരിച്ചല്ല നടന്നത്, എക്സാം പിന്നെ പോസ്റ്റ്പോൺ ചെയ്തു, ദൂരം കൂടുതലുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് പറയാം. ഓഫ്ലൈൻ എക്സാമിന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനുള്ള വകുപ്പ് പോലും ഇല്ല, എന്ന് പറഞ്ഞാൽ ഒരു ജാമ്യം കിട്ടാനുള്ള വകുപ്പ് പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ആൾക്കാർക്കും മോട്ടിവേഷൻ കേൾക്കുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എത്ര കേട്ടാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഒരു കാര്യം ചെയ്തു തുടങ്ങാതെ ഒരു ആക്ഷൻ എടുക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടും കിട്ടില്ല. നമ്മളെ സുഖിപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, നമ്മളെ കംഫേർട്ട് സോണിൽ നിർത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ സ്വയം മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാ ആൾക്കാരോടും ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിന് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എന്തൊക്കെ തന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എക്സാം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് അങ്ങനെ ഒരു ജാമ്യം എടുക്കാനുള്ള വകുപ്പില്ല. നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയേ പറ്റൂ, നമ്മുടെ ജീവിതമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമുണ്ടാവട്ടെ. എല്ലാ ആൾക്കാർക്കും, ജയിച്ചവർക്കും, ഇനി എക്സാം എഴുതി ജയിക്കാൻ വേണ്ടി പോകുന്നവർക്കും ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്, ബൈ.